നമസ്കാരം. ഭർത്താവിൻ്റെ മരണത്തെ തുടർന്നുള്ള മനോവിഷമത്തിൽ കഴിഞ്ഞ യുവതി 1.5 വയസ്സുള്ള മകനുമൊത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. അമ്മ മരിച്ചു എങ്കിലും 1.5 വയസ്സുള്ള മകനെ അതീവ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ശാസ്തമംഗലം കൊച്ചാർ റോഡിൽ KP 119A വസന്തശ്രീയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന നന്ദന എന്ന 21 വയസ്സുകാരിയാണ് ഇന്നലെ വൈകിട്ട് 4 മണിയോടെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നന്ദനയുടെ മകൻ ബ്രയാൻ SAT ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊച്ചാർ റോഡ് സ്വദേശികളായ ഓട്ടോ ഡ്രൈവർ മണികണ്ഠന്റെയും കാനറ ബാങ്ക് ഉള്ളൂർ ശാഖയിലെ ക്ലർക്ക് വിധിയുടെ മകളാണ് നന്ദന. ഭർത്താവ് അനീഷ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ആത്മഹത്യ ചെയ്തിരുന്നു. ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു ഇവരെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഇന്നലെ രാവിലെ 11 മണിക്ക് അമ്മയുമായി നന്ദന ഫോണിൽ സംസാരിച്ചിരുന്നു. ഇതിനുശേഷമാകാം ഇവർ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഉച്ചയ്ക്ക് 2 അച്ഛൻ മണികണ്ഠൻ നന്ദന താമസിക്കുന്ന വീട്ടിലെത്തിയെങ്കിലും വീട് പുറത്തുനിന്ന് പൂട്ടിക്കണ്ടതിനാൽ തിരിച്ചുപോയി. വൈകിട്ട് 4 മണിയോടെ നന്ദനയുടെ സഹോദരി ഷാരിക നന്ദനയുടെ വീട്ടിലെത്തിയപ്പോഴും വീട് പൂട്ടിയ നിലയിലായിരുന്നു. സംശയം തോന്നിയ ഷാരിക അയൽവാസികളെ വിവരം അറിയിച്ചു. ഇതേ തുടർന്ന് അയൽവാസികളും ബന്ധുക്കളും ബാൽക്കണി വാതിൽ തുറന്ന് അകത്ത് കടന്നപ്പോഴാണ് നന്ദന ആത്മഹത്യ ചെയ്ത വിവരം അറിഞ്ഞത്. ഈ സമയത്തും കുട്ടിയുടെ ശരീരത്തിൽ ഹൃദയമുടിപ്പ് കണ്ടതിനാൽ കുട്ടിയെ അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.